കേരളക്കരയെ ആകെഞ്ഞിട്ടിച്ച് എവറസ്റ്റ് ചിട്ടി ഫണ്ട് ഉടമകളായ രമേശ്, സഹോദരി ലത, അവരുടെ ഡ്രൈവറായ ഷംസുദ്ദീൻ എന്നിവരുടെ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത് കണിച്ചുകുളങ്ങരയിലായിരുന്നു. സിനിമാ സ്റ്റൈലിൽ നടന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ പിന്നീട് ആ സംഭവത്തെ ആസ്പദമാക്കി മലയാള സിനിമ വരെ ഇറങ്ങി. എന്നാൽ ഇപ്പോൾ കണിച്ചുകുളങ്ങര വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. SNDP യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്ററും സർവോപരി വെള്ളാപ്പള്ളി നടേശിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായതാണ് മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത. കേസിൽ വെള്ളാപ്പള്ളി നടേശിന് ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മാരാരിക്കുളം പോലീസാണ് വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി, മൈക്രോ ഫിനാൻസ് മാനേജർ കെ.എൽ അശോകൻ എന്നിവരെ യഥാക്രമം 1, 2, 3 പ്രതികളാക്കിക്കൊണ്ട് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ ഈ നീക്കം. 2020 ജൂൺ 23 ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ TR സന്തോഷിന് ലഭിച്ച ഒരു ഫോൺ കോളിലാണ് സംഭവങ്ങൾ ചുരുളഴിഞ്ഞു തുടങ്ങുന്നത്. മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്ററും SNDP നേതാവുമായ വെള്ളാപ്പള്ളിയുടെ സഹായി കെ മഹേഷൻ യോഗത്തിന്റെ യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു ഫോൺ വിളിച്ചയാൾക്ക് ധരിപ്പിക്കാനുണ്ടായിരുന്നത്. ഇൻസ്പെക്ടർ അഡ്രസ് ചെയ്തുകൊണ്ട് 32 പേജുകളുള്ള ഒരു കത്തും എഴുതി വെച്ചിട്ടുണ്ടെന്നും ഫോൺ വിളിച്ച വ്യക്തി അറിയിക്കുന്നു. ഈ കത്ത് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മഹേഷൻ ഫോർവേഡ് ചെയ്തിരുന്നു. ഓഫീസിന്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ച നിലയിൽ കാണപ്പെട്ട കുറിപ്പിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്കെതിരെയുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. 32 വർഷത്തോളം വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായി കഴിഞ്ഞ മഹേഷിന്റെ ആത്മഹത്യ SNDP കലാപം സൃഷ്ടിച്ചു. മഹേഷിന്റെ ആത്മഹത്യയ്ക്കും മൈക്രോ ഫിനാൻസ് അഴിമതിക്കും ബന്ധമുണ്ടെന്ന വാദം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 2013-15 കാലയളവിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. സ്വാശ്രയ സംഘങ്ങൾക്ക് കൊടുക്കാനായി പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കോടിക്കണക്കിന് രൂപ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കുകയും അത് ഉയർന്ന പലിശ ഈടാക്കി വിതരണം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഈ കേസിലെ പ്രധാന പരാതി. മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് 5 വർഷം മുൻപാണ് അടൂർ യൂണിയനിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, പിന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ മുൻ MD ദിലീപ് കുമാർ, കെ മഹേഷൻ എന്നിവരെ പ്രതിചേർത്ത് വിജിലൻസ് 2016 കേസ് രജിസ്റ്റർ ചെയ്തു. മൈക്രോ ഫിനാൻസിന്റെ മറവിൽ വെള്ളാപ്പള്ളി അഴിമതി നടത്തിയെന്നും പൊതുപണം കൊള്ളയടിച്ചെന്നും 18% പലിശയ്ക്കാണ് പണം കടം കൊടുത്തതെന്നും VS ആരോപിച്ചു. ചേർത്തല യൂണിയനിലും ഏതാണ്ട് 12 കോടി രൂപയുടെ അഴിമതി നടന്നതായി SNDP അംഗങ്ങളും ആരോപണം ഉന്നയിച്ചു. വിശദമായി കേസ് അന്വേഷിക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു. കെ മഹേഷിന്റെ മരണത്തിന് മൈക്രോ ഫിനാൻസ് അഴിമതി ഒരു കാരണമാണെന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും SNDPയിലെ ഒരു വിഭാഗവും ശക്തമായി വാദിച്ചു. എന്നാൽ മൈക്രോ ഫിനാൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കെ മഹേഷൻ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മൈക്രോ ഫിനാൻസ് കേസിന് അന്വേഷണം നടക്കുന്നതിനിടെ CTR സന്തോഷിന്റെ ടീം 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്നാൽ മൊഴിയിൽ തിരുത്തലുകൾ ആവശ്യമാണെന്നും അതിനായി ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരിയെയും മഹേഷിനോട് സന്ദർശിക്കാൻ TR സന്തോഷ് ആവശ്യപ്പെട്ടെന്നുള്ള ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങൾ വിവാദങ്ങൾക്ക് മാക്കം കൂട്ടി. നിയമമനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി വായിച്ചു കേട്ടതിന് ശേഷം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് തന്നെ ഒപ്പിടണം എന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ അത് ലംഘിക്കപ്പെട്ടതും ഗൂഢാലോചനയുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. സാമ്പത്തികമായും സാമൂഹികമായും വലിയ സ്വാധീനമുള്ള വെള്ളാപ്പള്ളിയാണ് മറുപക്ഷത്തെ എന്നതുകൊണ്ട് കേസ് ദുർബലപ്പെടുമെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്ത അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സുധീരൻ എന്നത് പ്രസക്തമാണ്. അതിനിടെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ പ്രതിചേർക്കാനാവില്ലെന്ന് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മാരാരിക്കുളം പോലീസ് റിപ്പോർട്ട് നൽകി. സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നെന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ അസ്വാഭാവിക മരണത്തിന്റെ കേസ് നിലനിൽക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന കേസിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് SNDP മാവേലിക്കര അധ്യക്ഷനായിരുന്ന സുഭാഷ് വാസു രംഗപ്രവേശനം ചെയ്തതോടെയാണ്. മഹേഷിന്റെ മരണത്തിന് കാരണമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഉത്തരവാദി തുഷാർ വെള്ളപ്പള്ളിക്കാണെന്നാണ് വാസു ആരോപിച്ചത്. അഴിമതി നടത്തി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഉടുമ്പൻചോലയിലെ തോട്ടവും ദുബായിലെ പുതിയ ബിസിനസ് സംരംഭങ്ങളും തുഷാർ ആരംഭിച്ചതെന്നും സുഭാഷ് വാസു മാധ്യമങ്ങളോട് പറഞ്ഞു. തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എക്കാലത്തും വെള്ളാപ്പള്ളി നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അഴിമതി നടത്തി പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് മഹേഷൻ ആത്മഹത്യ ചെയ്തതെന്നും ഇന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് ആവർത്തിച്ചു. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ സ്വീകരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കെ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ദുരൂഹതകൾ ബാക്കിയുണ്ടെന്ന് യോഗത്തിനകത്തുള്ളവർ തന്നെ ആവർത്തിക്കുന്നുണ്ട്.
മഹേഷിന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട നീതി ലഭിക്കാനും ഇനി കാത്തിരിക്കേണ്ടി വരും. കേസിൽ ഇന്നുണ്ടായിരിക്കുന്ന വഴിത്തിരിപ്പ് SNDP അകത്തും പുതിയ വിവാദങ്ങൾക്കാണ് വഴി തെളിയിക്കുന്നത്.